നമസ്കാരം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കാഞ്ഞങ്ങാട് പരിസരത്ത്, അതായത് സൗത്ത് കാഞ്ഞങ്ങാട് സൗത്തിൽ അന്ത്യോദയ എക്സ്പ്രസ്സിന് കല്ലേറുണ്ടായി. റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന കല്ലേറായതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമായി തന്നെയാണ് ഈ വിഷയം പോലീസ് നോക്കിക്കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് കാസർഗോഡ് റെയിൽവേ പോലീസിലെ SI ASI കാഞ്ഞങ്ങാട് സൗത്ത് റെയിൽവേ പരിസരത്ത് എത്തുന്നത്. ഇവർ റെയിൽവേ പാളത്തിലെത്തിയപ്പോൾ ഇവർ കാണുന്ന ഒരു കാഴ്ച, റെയിൽവേ പാളത്തിലൂടെ ഒരാൾ അതിവേഗം നടന്നു പോകുകയാണ്. സംശയം തോന്നിയ പോലീസുകാർ ഇദ്ദേഹത്തെ പിന്തുടരുകയും ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന സംഭവം പുറത്തു വന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്തിൽ അന്ത്യോദയ എക്സ്പ്രസ്സിന് കല്ലേറുണ്ടായി. ഇതേ തുടർന്നാണ് വിവരം അന്വേഷിക്കാനായി കാസർഗോഡ് റെയിൽവേ പോലീസിലെ SI ASI കാഞ്ഞങ്ങാട് സൗത്ത് റെയിൽവേ പാളത്തിന്റെ സമീപത്ത് എത്തുന്നത്. ഇതിനിടയിലാണ് പാളത്തിലൂടെ നടന്നു പോകുന്ന ഒരു 64 വയസ്സുകാരനെ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നാലെ വെച്ചു പിടിച്ച പോലീസുകാർ ട്രാക്കിൽ നടന്നു പോകുകയായിരുന്ന 64 വയസ്സുകാരനെ ട്രാക്കിൽ നിന്നും താഴെ ഇറക്കി കാര്യം അന്വേഷിച്ചു. എങ്ങോട്ടാണ് യാത്ര? എന്തിനാണ് ട്രാക്കിലൂടെ നടക്കുന്നത്? വെറുതെ നടക്കുകയാണെന്നും ഈ പ്രദേശത്തുകാരനാണെന്നും ഇദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തി. ഇതേ സമയം തന്നെ അതിവേഗം ചൂളം വിളിച്ച് ഒരു ട്രെയിൻ കടന്നു പോകുകയും ചെയ്തു. എന്നാൽ SI പ്രകാശന്റെ സംശയം തീരുന്നില്ല, എന്തോ പന്തികേടുണ്ട്. തുടർന്ന് ഇയാളെ SIയും ASIയും ചേർന്ന് മാറി മാറി ചോദ്യം ചെയ്തു. ഒടുവിൽ നിക്കക്കള്ളിയില്ലാത്തപ്പോൾ സംഭവം ഇയാൾ തുറന്നു പറഞ്ഞു. ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തിയതോടെ യാതൊരു ഗതിയുമില്ലാതെ ആത്മഹത്യ ചെയ്യാനെത്തിയതായിരുന്നു കാഞ്ഞങ്ങാട് അവിൽ സ്വദേശിയായ ചന്ദ്രൻ. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നും ജാമ്യം നിന്നവർക്ക് ഉടനടി പണമടക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് ജാമ്യം നിന്നവർ വീട്ടിലെത്തി 500,000 രൂപ അടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇന്നായിരുന്നു ബാങ്കിൽ പണമടക്കേണ്ട ഏറ്റവും അവസാന തീയതി. ഓട്ടോ ഡ്രൈവറായ തനിക്ക് പെട്ടെന്ന് ഇത്രയും തുക അടക്കാനാവില്ലെന്നും മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതെന്ന് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞു. ഇതിനിടയിൽ പരിസരത്തുണ്ടായിരുന്ന സ്കൂളിലെ അധ്യാപകരും ഇവിടെ എത്തിയിരുന്നു. ചന്ദ്രന്റെ പ്രയാസം കേട്ട് മനസ്സലഞ്ഞു തോന്നിയ ചിലർ ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് വാക്കു നൽകി കാഞ്ഞങ്ങാട് പോലീസിന് ചന്ദ്രനെ കൈമാറി. തങ്ങളെത്താൻ 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇദ്ദേഹം ട്രെയിൻ തട്ടി മരിച്ചേനെയെന്ന് SI രജികുമാർ പറഞ്ഞു. ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ച ആളെ ഹോസ്ദുർഗ സ്റ്റേഷനിലെത്തിച്ച് ജനമൈത്രി പോലീസിന് കൈമാറി. അടിയന്തര ഇടപെടലിലൂടെ ഗൃഹനാഥനെ സമാധാനിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് SI രജികുമാറും ASI AV പ്രകാശനും. നന്ദി, നമസ്കാരം.